നമസ്കാരം, ഞാൻ യോഗാചാര്യ സജീവ് പഞ്ചകൈലാസി. കണ്ണുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സസൈസുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് കണ്ണുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കണ്ണുകളുടെ പ്രാധാന്യമൊക്കെ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നേത്രകോടങ്ങൾ കോടരങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് ബോളുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവയെ നന്നായി ചലിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട നാഡികളും പേശികളും ഒക്കെ നന്നായി പ്രവർത്തിക്കും. ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നിങ്ങളൊന്ന് കാണണം. കണ്ടതിന് ശേഷം വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മൂക്കിൻ തുമ്പിലേക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. കണ്ണടയ്ക്കുക. ഇനിയും പുരിയ മധ്യത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അത് ചെയ്തതിന് ശേഷം അതിൽ പറയുന്നത് പോലെ കൈകൾ നന്നായി റബ്ബ് ചെയ്ത് നന്നായി ചൂട് പിടിപ്പിച്ച് കപ്പ് ഷേപ്പിലാക്കി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കണം. എന്നിട്ട് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക ചെയ്യണം. കണ്ണിൻ്റെ റിലാക്സേഷൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ണുകളുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ചില മർമ്മങ്ങളുണ്ട്. അവയിൽ ചെറിയ രീതിയിൽ മർദ്ദമേൽപ്പിച്ചുകൊണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഈ മർമ്മത്തിന് പേരുകളൊക്കെ ഉണ്ട്. പേരൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നിങ്ങളെ ഈ വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് വലത് കണ്ണിൻ്റെ മധ്യത്തിൽ പുരികത്തിൻ്റെ മധ്യത്തിലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ. ഒരു പ്രത്യേക ഒരു പോയിൻ്റിൽ ഏതാണ്ട് നടുക്കണ്ട, ഇവിടെ ഇവിടെ നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ സാധിക്കാം മറ്റുള്ള തുടലിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ കൈ വെച്ചിട്ട് അതിനെ ഒന്ന് ഇതാ ഒന്ന് പതുക്കെ പ്രസ് ചെയ്യുക. ചെറുതായിട്ട് വേദന വരരുത്, എന്നാൽ ചെറുതായിട്ട് മസാണ്. ഒന്ന് ഒരു അഞ്ച് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക തിരിച്ച്. ഇനിയും ഈ ഭാഗത്ത് ഈ ഇടത് പുരികത്തിൻ്റെ മധ്യത്തിലായിട്ട് ആ സ്ഥാനം കണ്ടുപിടിക്കുക. വിരൽ കൊണ്ട് ഇതിൽ പതുക്കെ പ്രസ് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5 തിരിച്ച്. 1, 2, 3, 4, 5 ഇതൊരു മർമ്മഭാഗമാണ്. അവിടെ പ്രസ്സിങ്ങിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ഇവിടെയും അതുപോലെ ഒരു പോയിൻ്റ് ഉണ്ട്. തൊട്ടാൽ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു വേദന അനുഭവപ്പെടുന്നുണ്ടാവും. അവിടെ ആ ഇതാ ഇവിടെ ഇവിടെ ആയിട്ട് കിട്ടും. എന്നിട്ടൊന്ന് കറക്കുക. 1, 2, 3, 4, 5 ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. തിരിച്ച്. 1, 2, 3, 4, 5 തൊടുമ്പോൾ നല്ല വേദന അനുഭവപ്പെടും ചില സ്ഥലങ്ങളിൽ. ഈ ഇടത് കണ്ണിലും അതുപോലെ. 1, 2, 3, 4, 5 തിരിച്ച്. 1, 2, 3, 4, 5 ഇനിയും ഇടത് കണ്ട് ഈ വലത് കണ്ട് ഈ ഭാഗങ്ങളിലായിട്ട് തൊട്ടാലും അതേപോലെ പ്രഷർ പോയിൻ്റ് കിട്ടും. അതിനെന്താ റൊട്ടേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5 തിരിച്ച്. 1, 2, 3, 4, 5 ഈ കണ്ട് ഈ പീളക്കുഴിയുണ്ട്, അവിടെയും ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സ്ഥലമുണ്ട്. അതിനെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്യുക പതുക്കെ. 1, 2, 3, 4, 5 ഇനി കയ്യിൽ നിന്ന് റബ്ബ് ചെയ്ത് മുമ്പ് ചെയ്തതുപോലെ കണ്ണുകൾക്ക് മുകളിൽ വെച്ച് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. 1, 2, 3, 4, 5 വീണ്ടും കണ്ണടഞ്ഞിരിക്കട്ടെ. കണ്ണ് ചുറ്റുമാണ്, കൈബോൾസ് കൈ മുട്ടാൻ പാടില്ല കേട്ടോ. 1, 2, 3, 4, 5 കണ്ണിലേക്ക് രക്തപ്രവാഹം വർദ്ധിക്കാൻ സഹായിക്കുന്നതും കണ്ണ് റിലാക്സേഷൻ എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണിത്. 1, 2, 3, 4, 5 ഹലോ. ഇനി ചെറിയ രണ്ട് കൊട്ടുകൂടെ കൊട്ടണം. എവിടെയാണെന്നറിയോ, തലയ്ക്ക് പിന്നിലായിട്ടാ. ഈ സൈഡിന് കൊടുത്തോളൂ. ഇത്രയും ചെയ്യാം. ഒരു 10 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുള്ളൂ, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി മാറും.
നല്ല മെച്ചപ്പെടും, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇവയെല്ലാം വിവിധ മർമ്മഭാഗങ്ങളാണ്. മർമ്മങ്ങളിൽ ചെറിയ രീതിയിൽ മർദ്ദം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന വളരെ എളുപ്പം ഫലം കിട്ടുന്ന ഒരു കാര്യമാണിത്. പലർക്കും കണ്ണട ഉപയോഗിക്കേണ്ടാത്ത സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പവർ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലുള്ള നല്ല കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ യോഗ ക്ലാസ്സുകളിൽ നിത്യേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനല് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുക. വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് സഹായകമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. എന്തായാലും എല്ലാവരും നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും നല്ല എന്താ പറയണ്ടേ കണ്ണുകൾക്ക് നല്ല അഴകും തിളക്കവും കാഴ്ചശക്തിയും ഒക്കെ ഉള്ളവരായിട്ട് തീരുവാനും ഇതിൻ്റെ പരിശീലനത്തിലൂടെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സജീവ് കൈലാസി.